എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സ്വാദുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇലയട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയാലും 4 മണിക്കാപ്പിക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാനിവിടെ 1/2 തവി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിയെടുക്കുന്ന ആ തവി ഒന്ന് അടുപ്പത്ത് കാണിച്ച് ചൂടാക്കുകയാണെങ്കിൽ, മഴക്കാലമല്ലേ, വെള്ളമയം ഉണ്ടെങ്കിൽ അതങ്ങ് വറ്റിപ്പോക്കോളും, പൊടി കേടാകത്തില്ല. പിന്നെ ആ പൊടിയിലോട്ട് 1 നുള്ളുപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 നുള്ളുപ്പ് മതി ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. പിന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ 1 സ്പൂൺ നെയ്യ് ചേർത്ത് ഈ പൊടി നന്നായിട്ട് തിരുമി മയപ്പെടുത്തണം. നെയ്യ് ചേർക്കുന്നത് ഈ നെയ്യ് കഴിക്കാത്ത പിള്ളേർക്കൊക്കെ നെയ്യുടെ അംശം ഉള്ളിൽ ചെല്ലാൻ വേണ്ടി നമുക്കിങ്ങനെ നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മതി. അപ്പം പൊടി നന്നായിട്ട് മയം വരും. ഇനി അതിനകത്തോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ച് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചെന്നാൽ, പിള്ളേർക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിൽ ഈ മാവിനെ നമ്മൾ കുറുക്കിൻ്റെ പരുവത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. ഈ അട ഉണ്ടാക്കുന്ന മാവിനെ അതിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ നന്നായിട്ട് തിരുമ്മി ഒഴിക്കുക. നമ്മൾ ഒറ്റയടിക്ക് കുറേ വെള്ളം അങ്ങ് ഒഴിക്കുമ്പോഴത്തേനും അരിപ്പൊടി അങ്ങ് കട്ട കെട്ടിപ്പോവും. കുറേശ്ശെ ഒഴിക്കുകയാണെങ്കിൽ ആ കുഴപ്പം വരത്തില്ല. നമ്മളിതിനെ കുഴച്ച് കുഴച്ച് ദോശമാവിൻ്റെ ആ രൂപത്തിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തുള്ളൂ. നമ്മളിത് വാഴയിലെ പരത്തിയെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ദോശമാവിൻ്റെ പരുവത്തിലേക്ക് ഈ മാവിനെ എത്തിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. എന്നാന്ന് വെച്ചാൽ, നമുക്ക് അടുപ്പത്ത് വെച്ച് ഇത് ചൂടാക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് പരുവത്തിലാണ് വെള്ളം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും, നമുക്ക് അതിൻ്റെ ആ ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിലെത്തിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ നമ്മൾ വേവിക്കണം. ഇതിപ്പോൾ ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് വേണ്ട പരുവത്തിലെത്തി. ഇനി നമുക്ക് തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് ഇതുമായിട്ട് യോജിപ്പിച്ച് വെച്ച് നമുക്ക് അടുപ്പത്ത് ഏറ്റവും ചെറിയ തീയിലിട്ട് കൈ എടുക്കാതെ ഇളക്കണം. കൈ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗം കട്ടിയായി പോവും. അങ്ങനെ കട്ടിയാകരുത്, കൈ എടുക്കാതെ ഇളക്കണം. ഇപ്പോൾ കണ്ടോ, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിൽ ഇനിയിപ്പം ആ തവിയുടെ തുമ്പയിൽ ഉണ്ടയായിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിയാലും ഉണ്ടയായിട്ട് പൊടി പിടിക്കും. ആ പൊടി പിടിക്കുന്ന പരുവത്തിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്താ, പൊടി ഇപ്പോൾ അതേ പിടിച്ചു. കൈ എടുക്കാതെ ഇളക്കിയേച്ച് വേണം അങ്ങനെ പിടിപ്പിക്കാൻ. അതിന് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ആ മാവ് അവിടെ അടച്ചു വെക്കാം, അവിടെ ഇരുന്നത് റെഡി ആയിക്കോളും. ഇനി വാഴയില നമ്മൾ തീ കാണിച്ചോ ചൂടുവെള്ളത്തിലിട്ടോ വാട്ടിയെടുക്കണം. അതിൻ്റെ നടുക്കത്തെ തണ്ടും നമുക്ക് വേണ്ടതാണ്. ഇനി അടയുടെ നടുക്ക് വെക്കാൻ വേണ്ടി നമ്മൾ തേങ്ങായും ശർക്കരയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ പഴം, ഇപ്പം ഞാനിവിടെ ഏത്തപ്പഴം എടുത്തേക്കുന്നത്. ഏത് പഴം വേണേലും എടുക്കാം. പിന്നെ ഇച്ചിരി പഴുത്ത് കറുത്ത് പോയ പഴവും ചേർക്കാം. പഴം പഴുക്കും തോറും മധുരം കൂടും. പിന്നെ 3 ഏലക്കായും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ പൊടിച്ച പൊടിയും. അടുപ്പത്ത് ഇഡലി പാത്രം വെച്ചാച്ച് അതിൻ്റെ അരിപ്പത്തട്ട് വെച്ചാച്ച് അതിൻ്റെ മുകളിൽ ഈ തണ്ടിങ്ങനെ വെക്കണം. അതിനെന്ന് വെച്ചാൽ ആവി കയറാൻ എളുപ്പത്തിന്. നമ്മൾ ഒത്തിരി വെക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആ 1 ലെയറിൻ്റെ മുകളിൽ വീണ്ടും വാഴത്തണ്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ആവി കയറും, വേകാതിരിക്കത്തില്ല. ഇനി നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിലാക്കിയ ഈ മാവ് ഓരോ തവി കോരി ഒഴിച്ച് ഇതുപോലെ വട്ടത്തി പരത്തണം. ഏറ്റവും കനം കുറച്ച് പരത്തിയേച്ച് നമ്മളതിൻ്റെ നടുക്ക് ഈ കൂട്ട് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ഈ കൂട്ട് വെച്ച് ഇങ്ങനെ മടക്കി ഇതിൻ്റെ 3 സൈഡും മടക്കി കമത്തി നമ്മൾ വെക്കും. നമ്മൾ ഈ മാവ് കുറച്ചുകൂടെ കട്ടിയാക്കി വെച്ച് പരത്തിയൊക്കെ എടുക്കുമ്പോൾ നമുക്കത് പരത്താനൊക്കെ സമയം പോകും. തന്നെയല്ല, കുറച്ച് അവിടെ ഇവിടെ കട്ടിയായിട്ടിരിക്കും. ഇതൊട്ടും കട്ടിയായിട്ടിരിക്കുകയല്ല. ഇതിപ്പോൾ ഞാൻ ഈ വാഴത്തണ്ടയിൽ ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ പരത്തുമ്പോൾ, അത് മടക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ ഇല വാട്ടുന്നത് ഇതുപോലെ 2 സൈഡ് ആദ്യം മടക്കിയേച്ച് പിന്നെ അതിൻ്റെ അടിഭാഗം കൂടെ മടക്കി വെക്കുകയാണെങ്കിൽ അത് ഒട്ടും ഒഴുകിപ്പോകുകയൊന്നും ചെയ്യാതെ നല്ല വൃത്തിയായിട്ടിരിക്കും. നമ്മൾ പാളയംകോടൻ വാഴയുടെ ഇലയിലൊക്കെ ആഹാരം ഉണ്ടാക്കി കഴിക്കുമ്പം ആ ഇലയുടെ ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടും. ഇനി അത് അവിടെ ഇരുന്ന് നന്നായിട്ട് വേകട്ടെ.
കുറച്ചധികം അടയുണ്ടെങ്കിൽ ഇടയ്ക്കൂടെ ഓരോ വാഴത്തണ്ടൂടെ തിരികെ വെക്കുകയോ അല്ലെങ്കിൽ സ്പൂൺ വെക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് ആവിയേറി എല്ലാ വശവും ഒരുപോലെ വെന്തോളൂ. നന്നായിട്ട് സമയമെടുത്ത് അത് വേകട്ടെ, അതിനകത്തെ പഴം വേകണ്ടേ. ആ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇലയട ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബൈ.